वेलकम टू माय चैनल एपी उड़े एक्सरसाइज 5.2 इले क्वेश्चन नंबर 16 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം ഡിറ്റർമിൻ ദ എപി ഹൂസ് തേർഡ് ടേം ഈസ് 16 ആൻഡ് ദ സെവൻത് ടേം എക്സീഡ്സ് ദ ഫിഫ്ത് ടേം ബൈ 12 ക്വസ്റ്റ്യൻ എന്താണ് ഡിറ്റർമിൻ എപി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എപി ഡിറ്റർമിൻ ചെയ്യുക Then whose third term is 16? Third term on the par in another 16 aanu. And the seventh term exceeds the fifth term by 12. Seventh term on the par in another 15th fifth term in a column 12 kooduthal aanu. Seventh term on the par in another fifth term in a column 12 kooduthal aanu ennaanu parayirikkunnathu. Angane aanengil AP determine cheyyuka ennaanu parayirikkunnathu. Namukku nokkam. Third term is 16. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാൻ പോകുന്നത് third term എന്ന് പറയുന്നത് 16. സോ നമുക്കറിയാം third term നെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത് A3 is equal to 16. നമുക്കറിയാം A3 എന്ന് പറയുന്നത് 16 ആണ് then seventh term exceeds the fifth term by 12. seventh term എന്ന് പറയുന്നത് സോ A7 എന്ന് പറയുന്നത് fifth term നേക്കാളും 12 കൂടുതലാണ് So A7 is equal to A5 plus 12. Angana anengi determine AP. Namakkariyam A3 is equal to 16. Namakkariyam A3 16 anengi aina namakku engane ezhudam A plus 2D is equal to 16 ennu ezhudam. A plus 2D is equal to 16. A7 is equal to A5 plus 12. A7 ne namakku ezhudam A plus 6D ennu ezhudam. That is equal to A plus 4D plus 12 എന്ന് എഴുതാം. ഇവിടെ രണ്ടിടത്തും A ഉണ്ട് സോ ക്യാൻസൽ ചെയ്യാം. 6D is equal to 4D plus 12. സോ 6D minus 4D is equal to 12. 4D യെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചു. സോ 6D minus 4D is equal to 12. ഓർ 2D is equal to 12. ഓർ D is equal to 12 by 2. That is equal to 6. So common difference CD is equal to 6. നമുക്ക് ഒരു AP ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഫസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം, കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, AP ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. സോ നമുക്ക് എന്ത് കിട്ടി? D കിട്ടി. ഇനി എന്ത് വേണം നമുക്ക്? ഫസ്റ്റ് ടേം വേണം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D is equal to 6 in ഇക്വേഷൻ നമ്പർ 1. Then equation number 1 and we come. So a plus 2 into d is equal to 16 or a plus 16 is equal to 12 is equal to 16 or a is equal to 16 minus 12 that is equal to 4. So a is equal to 4, d is equal to 6. So the APs are engana ezhudam APA first term 4 second term a plus d second term ne nammal engane ariyappadunnathu A plus D, A plus 2D, A plus 3D, etc. Then AP. Again, the first term A is 4. Second term A plus D. A is 4, D is 6. 4 plus 6 is 10. Then third term A plus 2D. A is 4 plus 2D. 2D is 2 into 6. 12. 12 plus 4 is 16, etc. First, second term in the good. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 4 പ്ലസ് 6 ടെൻ, ദെൻ 10 പ്ലസ് 6 16, ദെൻ 16 പ്ലസ് 6 കോമൺ ഡിഫറൻസ് 22 എക്സെട്ര. സോ എ പി ആർ 4, 10, 16, 22 എക്സെട്ര. ദെൻ 17th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദി എ പി 3, 8, 13 എക്സെട്ര 253. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ലാസ്റ്റ്, അതായത് ലാസ്റ്റിൽ നിന്നും നമുക്കറിയാവുന്നത് ഫസ്റ്റിൽ നിന്നും 20th ടേം അല്ലെങ്കിൽ തേർഡ് ടേം അല്ലെങ്കിൽ 30th ടേം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ലാസ്റ്റിൽ നിന്നും 20th ടേം, അതായത് പുറകിൽ നിന്നും 20th ടേം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന എ പി എ റിവേഴ്സ് ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം എ പി എ റിവേഴ്സ് ഓർഡറിൽ. 253 ദെൻ നമുക്കറിയാം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആണ്. സോ 253 നിന്ന് 5 മൈനസ് ചെയ്താൽ 248 നെക്സ്റ്റ് നമ്പർ കിട്ടും. എക്സെട്ര 13, 8, 3.
തന്നിരിക്കുന്ന എപിയെ റിവേഴ്സ് ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ടേം ഏതായിട്ട് കൺസിഡർ ചെയ്യാം 253. കോമൺ ഡിഫറൻസ് 248 മൈനസ് 253 ആണ്. സോ മൈനസ് 5 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n is equal to 20. 20th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏ 20 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം an is equal to a plus n minus 1 into d. an എന്ന് വെച്ചാൽ a 20. സോ a is 253 plus n is 20 minus 1 into d minus 5. That is equal to 253 plus 19 into minus 5. That is equal to 253 minus 95. So 253 will be 95 minus 8 4 4 5 1 158. So 158. In the 20th term, and the value that we have to 158 മനസ്സിലായല്ലോ. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വേറെ മെത്തേഡും ഉണ്ട്, പക്ഷേ അതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എ പി എ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ദെൻ എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദി ഫോർത്ത് ആൻഡ് എയ്ത്ത് ടേം ഓഫ് ആൻ എ പി ഈസ് 24. And the sum of the 6th and 10th term is 44. Find the first 3 terms of the AP. അതായത് ഒരു എപിയുടെ ഫസ്റ്റ് 3 ടേംസിനെ കണ്ടുപിടിക്കണം. അതിൽ ഫോർത്ത് ആൻഡ് എയ്ത്ത് ടേമിന്റെ സമ തന്നിട്ടുണ്ട്, അതേപോലെ സിക്സ്ത് ടേമിന്റെയും ടെൻത് ടേമിന്റെയും സമ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് എഴുതാം എ ഫോർ പ്ലസ് എ എയ്റ്റ് ഈസ് ഇക്വൽ ടു 24 and a6 plus a10 is equal to 44. രണ്ട് ടേമുകൾ തമ്മിലുള്ള സം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് എഴുതാം. എ ഫോർ പ്ലസ് എ എയ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 3d പ്ലസ് എ പ്ലസ് 7d ഈസ് ഇക്വൽ ടു 24. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ആഡ് ചെയ്താൽ 2a പ്ലസ് 10d ഈസ് ഇക്വൽ ടു 24. ഇക്വേഷൻ നമ്പർ 1. ഓർ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ പ്ലസ് 5d ഈസ് ഇക്വൽ ടു 12 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, കാരണം മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. സോ ഡിവൈഡഡ് ബൈ 2. സോ എ പ്ലസ് 5d ഈസ് ഇക്വൽ ടു 12. ദെൻ സെക്കൻഡ് എ 6 പ്ലസ് എ 10 ഈസ് ഇക്വൽ ടു 44. അതായത് എ പ്ലസ് 5d പ്ലസ് എ പ്ലസ് 9d ഈസ് ഇക്വൽ ടു 44. ഓർ 2a പ്ലസ് 14d is equal to 44. Again, multiple of 2. So, divided by 2. Throughout 2 and divide chega. So, a plus 7d is equal to 22. Note maati yedha. A plus 7d is equal to 22. Equation number 2. Namakku ariyam. A yum d yum undangil maathrame namakku or AP create cheyan pattu. സോ ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനെ സിംപ്ലിഫൈ സോൾവ് ചെയ്യുക എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. നോക്കുക, ഇക്വേഷൻ നമ്പർ 1 2 ആണ്. ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 ചെയ്താൽ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുക. സോ എ മൈനസ് എ ഈസ് 0. 5 മൈനസ് 7d ഈസ് മൈനസ് 2d. ദാറ്റ് ഈസ് ഇക്വൽ ടു 12 മൈനസ് 22. നമുക്കറിയാം 0 1 മൈനസ് 10. ഓർ മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോ ഡി ഇസ് ഇക്വൽ ടു 10/2. ദാറ്റ് ഈസ് ഇക്വൽ ടു 5. ഡിയുടെ വില എന്ത് കിട്ടി? 5. അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ഇക്വൽ ടു 5 ഇൻ ഇക്വേഷൻ നമ്പർ 1. 1 ൽ കൊടുക്കുകയാണെങ്കിൽ എ പ്ലസ് 5 ഇൻറ്റു 5 ഇസ് ഇക്വൽ ടു 12 ആൻഡ് എ പ്ലസ് 25 ഇസ് ഇക്വൽ ടു 12. ഓർ എ ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? എ ഇസ് ഇക്വൽ ടു 12 മൈനസ് 25. ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് 30 എന്ന് കിട്ടി, ഡി എന്ത് കിട്ടി? 5. സോ നമുക്ക് എന്ത് എഴുതാം? എ പി എഴുതാം. സോ എ പി എന്ന് പറയുന്നത് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം മൈനസ് 13, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 13 പ്ലസ് 5. മൈനസ് 13 പ്ലസ് 5 അല്ലേ. ദെൻ തേർഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 13 പ്ലസ് 2 ഇൻറ്റു 5 എക്സെട്ര. So minus 13, minus 13 plus 5 is minus 8, minus 13 plus
10 minus 3 etc. First 3 tens are chosen. So our APs are minus 13, minus 8 and minus 3. മനസ്സിലായല്ലോ അന്നത്തെ ആനുവൽ സാലറി എന്ന് പറയുന്നത് 5000 ആയിരുന്നു പിന്നെ ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ട് 200 റുപ്പീസ് ഇൻ വിച്ച് ഇയർ ഡിഡ് ഹിസ് ഇൻകം റീച്ച് 7000 അങ്ങനെയാണെങ്കിൽ ഏത് ഇയർ വരുമ്പോഴാണ് അയാളുടെ ഇൻകം 7000 ആകുന്നത് സോ ഇവിടെ നമുക്കറിയാം ഈ 7000 എന്ന് പറയുന്നത് അയാളുടെ എന്ത് ടേം ആണ് ല്ലേ ഏതോ ഒരു ഇയറിൽ അയാൾക്ക് ആ സാലറി 7000 ആകുന്നു സോ അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം An is equal to 7000. Starting ഉള്ള സാലറിയ നമുക്ക് A എന്ന് വിളിക്കാം 5000. ഒരു വർഷവും 200 റുപ്പീസ് ആണ് ഇൻക്രിമെന്റ് സോ കോമൺ ഡിഫറൻസ് D is 200. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഇയറിലാണ് അയാൾക്ക് 7000 ആയതാണ് ഇല്ല എത്ര വർഷങ്ങൾക്ക് ശേഷം അതിന് നമുക്ക് ഇക്വേഷൻ An is equal to A plus N minus 1 into D. An is 7000, A is 5000, N is നമുക്ക് അറിയത്തില്ലേ N minus 1 into D, D എന്ന് പറയുന്നത് 200 or 7000 minus 5000, 500 5000 in left side ലേക്ക് കൊണ്ടുപോയി so N minus 1 into 200 or 2000, 7000 in 5000 minus ചെയ്താൽ 2000 bracket expand ചെയ്താൽ 200 and minus 200 or again 200 left side ലേക്ക് കൊണ്ടുവന്നാൽ 2000 plus 200 is equal to 200n or 2200 is equal to 200n or n is equal to 2200 by 200 so 11 so number of years എന്ന് പറയുന്നത് എത്ര കിട്ടി 11 years 11 ഇയേഴ്സിന് ശേഷമാണ് അയാളുടെ സാലറി എവിടേക്ക് എത്തി റീച്ച് ചെയ്യുന്നത് 7000 അയാളുടെ സ്റ്റാർട്ടിംഗ് ജോബ് എന്ന് പറയുന്നത് 9995 ആയിരുന്നു സോ 11 വർഷങ്ങൾക്ക് ശേഷം ആണ് അയാളുടെ സാലറി എത്രയാവുന്നത് 7000 സോ 9 11 അല്ലേ 5 6 10 2 2006 നെക്സ്റ്റ് അയാളുടെ സാലറി ഇൻക്രിമെന്റ് അതായത് അയാളുടെ സാലറി ഏത് ഇയറിലാണ് ഇൻക്രീസ് ചെയ്തത് 7000 എത്തിയത് 2006 സോ 2006 ആകുമ്പോൾ അയാളുടെ സാലറി എവിടേക്ക് എത്തും 7000 മനസ്സിലായോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാംകാരി സേവ്ഡ് റുപ്പീസ് 5 ഇൻ ഫസ്റ്റ് വീക്ക് ഓഫ് എ ഇയർ ആൻഡ് ദെൻ ഇൻക്രീസ് ഹർ വീക്ക്ലി സേവിങ്സ് ബൈ റുപ്പീസ് 1.75 ഇഫ് ഇൻ ദ എൻഡ് വീക്ക് Her weekly savings becomes rupees 20.75. Find A. End week il ayalde savings 20.75 ay anganange aa end week ennu parayunnathu ethramatha week ennaanu choichikkunnathu. Ramgali saved rupees 5 in first week. First week il ayal save cheynathu 5 rupees aanu. Then increased her weekly savings. Appol oro week il increase cheyyunnathu etra rupa D is equal to rupees 1.75. അങ്ങനെയാണെങ്കിൽ എന്ത് വീക്കിൽ അയാൾക്ക് 20.75 ആണെങ്കിൽ എന്ത് വീക്ക് മീൻസ് AN 20.75 ആണെങ്കിൽ നമ്പർ ഓഫ് വീക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് സോ AN is equal to A plus N minus 1 into D AN എന്ന് പറയുന്നത് 20.75 ആണ് A എന്ന് പറയുന്നത് 5 ആണ് N അറിയില്ല 1.75 So 20.75 minus 5 is equal to n minus 1 into 1.75. So 20.75 is equal to minus 5. 5 subtract here that 15.75 is equal to 1.75 and minus 1.75. So 1.75 in a left side like kundu naal plus 1.75 is equal to 1.75 എന്ന് എഴുതാം
So, this is 1.75. That is 15.75 in the 1.75 add 5, 7, 1. 17.50 is equal to 1.75 n. Or n is equal to 7.50 divided by 1.75. Namakariyam, ivide randadathum oru 100 kondu multiply edal indinte point engu maarum. So numeratorilum denominatorilum 100 kondu multiply ga. That is equal to 1750 by 175. Namakare 175 um 175 um kuda cancel aakkal 0. So number of weeks is equal to 10. 10 weeks in a session, ayalde income allenge weekly savings 20.75.